ഹലോ ഡോക്ടർ അഞ്ചുമണിക്ക് തന്നെ സിസ്റ്റർ ശാന്തിയുമായി കാറിൽ പുറത്തേക്ക് പോയിരാ. എവിടെ പോയെന്നറിയാമോ? ആ എവിടെ പോയെന്നറിയത്തില്ല. വെക്കട്ടെ. ചേട്ടൻ ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടു. പുറപ്പെട്ടു അഞ്ചുമണിക്ക് തന്നെ, പക്ഷെ വീട്ടിലേക്കല്ല. പിന്നെ ആ ശാന്തയുടെ കൂടെ കാറിൽ പോയി. ദിവസം ചേട്ടൻ ഇതന്നെ ജോലി. വീട്ടിലെ കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയുമില്ല. ചേച്ചി ഞാൻ ഒരു കാര്യം പറയാമല്ലോ, എനിക്കിതൊന്നും പിടിക്കുന്നില്ല. അങ്ങനെയൊന്നും പറയില്ലേ. ചേട്ടനൊരു ഡോക്ടറല്ലേ, എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. എന്തുണ്ടോ ഇങ്ങനൊരു അത്യാവശ്യം? ആ ശാന്തയുടെ കൂടെ കാറിൽ ചുറ്റുന്നതാണോ അത്യാവശ്യം? വലിയുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട, ഒന്ന് മിണ്ടാതിരിക്കും. എങ്ങനെ മിണ്ടാതിരിക്കും? ആശുപത്രിയിൽ നിന്ന് പുച്ഛമായിട്ട് പറയുന്നതൊക്കെ ഞാനല്ലേ കേൾക്കുന്നത്. ചേട്ടൻ ഇനി വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. രാധേ, ഞാൻ പറയുന്നത് കേൾക്കും. ചേട്ടൻ വന്നാൽ നീ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. അമ്പലത്തിൽ പോകാൻ ഇങ്ങനെ ദിവസം ഉൾപ്പെരിഞ്ഞിരുന്നു, എനിക്കെന്താ? ശ്രീദേവി, ഉറക്കം വരുന്നില്ലേ? എങ്ങനെ ഉറങ്ങാനാണ്? എന്താ സുഖമില്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? പറയൂ, എന്തു പറ്റി? ഏതോ പേര് സ്വപ്നം കണ്ടതുപോലെ മനസ്സിനൊരു സ്വസ്ഥതയുമില്ല. നീ ആവശ്യമില്ലാതെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് നിൽക്കും, പിന്നെ എങ്ങനെ മനസ്സ് സ്വസ്ഥത കിട്ടാനും? എനിക്കറിഞ്ഞൂടാ, വഴി നമുക്ക് എടുക്കാം. നിൽക്കൂ, നീ എന്തോ എങ്ങനെ മറച്ചു വെക്കുന്നുണ്ട്. പറയും, കാര്യം എന്താണെന്ന് ഞാനും ഒന്ന് കേൾക്കട്ടെ. ആരോ ആരോ ചേട്ടനെ ഇതിൽ നിന്ന് അകറ്റുന്നതായി, ചേട്ടൻ എന്നോടുള്ള സ്നേഹം കുറഞ്ഞു വരുന്നതായി ഒരു തോന്നി. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ മോനെ നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എവിടെ പോകാനാ? അമ്പലത്തിൽ പോകണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു, ഇതേവരെ പോകാൻ കഴിഞ്ഞു. ഞാൻ വന്നില്ലെങ്കിൽ നിനക്ക് അമ്മയും കൂട്ടി അമ്പലത്തിൽ പോകാൻ പാടില്ലായിരുന്നു. ഈ മറുപടിക്ക് വേണ്ടിയല്ല ദിവസവും ഞാൻ കാത്തിരുന്നത്. എന്റെ ഈ ദേവനുമായ വേണം എനിക്ക് അമ്പലത്തിൽ പോകാൻ. ശരി, ദേവിയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നാളെ വൈകുന്നേരം പോകാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കും. പോണെങ്കിൽ നാളെ വിഷുവും വരാതിരിക്കും. ഓ, വിഷുവാണോ? അക്കാനി ഞാനങ്ങ് മറന്നുപോയി. സമ്മതിച്ചു, യാതൊരു മാറ്റവുമില്ല. ഡോക്ടർ വിളിച്ചു? ആ വിളിച്ചു. ഉടനെ പുറപ്പെട്ടാൽ സിസ്റ്ററിന്റെ കുട്ടിയെ നോക്കിയിട്ട് എനിക്ക് അതുവഴി വീട്ടിലേക്ക് പോകാം. ഇന്ന് കുറച്ച് നേരത്തെ പോകേണ്ട കാര്യമുണ്ട്. ഇന്നലെ കുഞ്ഞിന് അല്പം കൂടുതലായിരുന്നു. രോഗമറിയാതെ സിസ്റ്റർ എന്തൊക്കെയോ മരുന്ന് കുട്ടിക്ക് കൊടുത്തു, അതിന്റെ റിയാക്ഷനാണ്. ഭയപ്പെടാമൊന്നുമില്ല, വരും. ചേച്ചി, വിഷുവിന് തേച്ച തുണിയെല്ലാം കൊണ്ടുവന്നിരിക്കുന്നു. ദാ വരുന്നു. ചേട്ടൻ വന്നിട്ട് വേണ്ടേ പോവാൻ? ചേട്ടൻ സമയത്തിന് വരത്തുമില്ല, പോക്കും നടക്കത്തില്ല. ശ്രീദേവി, തുണി കരിയുന്ന മണം വരുന്നല്ല. ശരിയാണമ്മേ, ഇവിടെയും തുണി കരഞ്ഞു. ഹലോ, ഹോസ്പിറ്റലല്ലേ? ഞാൻ ജാതി
Shridevi, nana jodi kinar kuni nandu petiyan. Parayu. Roadin nandu kutte, padakam bote chigali kinar daire. Adi ledo vandu pene, tattil nti budi chigali. Kuni nara nochi da. Doctor Somi, Chetan, nel Shanti mai porte cu voi în hospital nu parne. Unii urani care cum vorim, ar trebui să vedem când vedem. Unii ne tânici a câte Sri Devi vede cu Hello. Oh. Say. Nu, no.